എന്താ സാറേ, എന്താ പ്രശ്നം? ഇതൊന്നും ഇവിടെ നടത്താൻ പാടില്ല. കാരണം മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിയില്ലേ? നിയമമൊക്കെ എപ്പോഴും പുതുക്കാലോ സാറേ, പക്ഷെ ആചാരങ്ങളൊക്കെ പഴയതല്ലേ, അതൊന്നും പുതുക്കാൻ പറ്റില്ല. എടാ, ഈ മണ്ണാക്കട്ട ന്യായം ഒന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം എന്താണോ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ നിയമമൊക്കെ അടുത്ത വർഷം നോക്കാം, ഇപ്പൊ ഇത് നടക്കട്ടെ. നീ എന്താണോ എതിർത്ത് സംസാരിക്കുന്നത്? നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നടത്തും സാറേ, ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരുടെ സന്തോഷം അങ്ങനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ കളിക്കട, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് പറഞ്ഞ മനസ്സിലല്ലേ? വേണ്ട, വിട്ടേക്ക്. ജനങ്ങളെ കൂടുതൽ വിളച്ചെടുത്ത കാലിയും തല്ലി ഓടിക്കും. വിട്ടേക്ക് സാറേ, ഇപ്രാവശ്യം ശ്രമിച്ചേക്ക്. ഇയാൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു സാറേ. നിങ്ങൾ നീ വെറുതിരിക്കടാ, തെറ്റ് നമ്മുടെ ഭാഗത്താ. നമ്മൾ മാപ്പ് ചോദിക്കും സാറേ. നമ്മളെല്ലാം വീണ്ടും നാളെ കാണേണ്ടവരാ. അതുകൊണ്ട് ഇപ്പൊ നിന്നെ ഞാൻ വിടുക. പ്രതീക്ഷിച്ചാൽ ദേഹത്ത് കൈവച്ച എന്താ നടക്കാൻ നിനക്ക് അറിയോടാ? നീ എന്താ ഗുണ്ടാസം കാണിക്കണോ? പോവാടാ സാറ്. പോയാട്ടെ, ഒന്ന് പോയാട്ടെ പ്ലീസ്. നീ എന്തിനും അച്ഛൻ അവനെ തല്ലാൻ പോയേ? അപ്പൊ അവന് നിന്നെ തല്ലാന്നോ? അല്ലെങ്കിൽ ഇവളമാരുടെ ദേഹത്ത് ചന്ദനത്തിന് മണമാണല്ലോ. നിർത്തിട്ട് കുളിക്കാൻ നോക്ക്. എടാ മോനെ, ഭയങ്കര മേലുവേദന. ഇന്ന് വൈകിട്ടത്തേക്ക് വല്ലതും കിട്ടുമോ? എന്തെങ്കിലും ഒന്ന് ഏർപ്പാടാ. കളക്ഷൻ കാശ് വെച്ചിട്ട് കപ്പലാണ് വാങ്ങിക്കാൻ പോന്നെ. അതിൽ നിന്ന് വാങ്ങിക്കാം. രാത്രി നമുക്ക് കപ്പയും മീനും വാങ്ങിച്ചു അല്ലേ? പെട്ടെന്ന് വന്നേക്കണേ. വരാം വരാം. എടാ എപ്പോഴാ പോകുന്നത്? എന്തായാലും അവരൊക്കെ വരട്ടെ. പുറത്ത് വെച്ച് കാണാണെങ്കിൽ നോക്കരുത്, ചിരിക്കരുത്, അങ്ങനെ പല റോളും പറഞ്ഞിട്ടുണ്ട്. നീ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, പോയി ചോദിക്ക്. ഹലോ, എക്സ്ക്യൂസ് മീ. പുലിയുടെ വേഷം ഇട്ടോണ്ട് നാട് മൊത്തം ഭിക്ഷ എടുത്ത് നടക്കുക. നീ കൊരങ്ങന്റെ വേഷം ഇട്ടൂടെ, അതായിരിക്കും ഭേദം. അടുത്ത വർഷം ആ വേഷം ഇട്ടാലോ എന്ന് ആലോചിക്കാണ്. അതിന് വേഷം ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ പോയി നിന്നോ. നീ ഒരിക്കലും നന്നാവില്ല. നിന്നെ പ്രേമിച്ചെന്ന് ആലോചിക്കുമ്പോ എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു. അല്ലെങ്കിൽ നീ നന്നാവുമല്ലോ. പുലി വേഷമാണ് അത്ര. പോ. മച്ചാനെ, വണ്ടി മുന്നിലും നന്നായിട്ടുണ്ട്, പുറകിലും നന്നായിട്ടുണ്ട്, പിന്നെന്താ ഓടാത്തത്? അതൊക്കെ ഓടുന്നുണ്ട്. നിനക്ക് ഈ നാണം മാനം എന്ന് പറയുന്ന പരിപാടി ഒന്നുമില്ലേ? എടാ മച്ചാനെ, നീ ഒന്ന് പ്രണിച്ചോക്ക്, എല്ലാം തന്നാലും പൊയ്ക്കോളും. ശരി, വാ നോക്കുവാം. വാടാ പോവാം. അടങ്ങി നിക്കടാ അവിടെ, എപ്പ നോക്കിയാലും മണ്ണിലും ചെളിയില്ല കളി. എന്ത് പറ്റി മക്കളെ? നിന്നെ ആ ഇൻസ്പെക്ടർ അടിച്ചോ? മുഖം നോക്കട്ടെ. വല്ല ഒന്നുമില്ലമ്മ, എന്തെങ്കിലും സംഭവിച്ചാ മതി. ഭൂമി പൊട്ടിത്തെറിച്ച പോലെ പേരുമാറിന്. ഒന്ന് മാറി നിക്കമ്മ. നിനക്ക് ഇതൊന്നും പോരാ. ചേട്ടൻ വന്നോ? വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നിന്റെ ചേട്ടന് ദേഷ്യത്തിന് യാതൊരു കുറവുമില്ല. ഇപ്പൊ നീ എഴുതിയിൽ എണ്ണ ഒഴിച്ചിരിക്കല്ലേ, ഇന്നിവിടെ മൊത്തം തീ പിടിപ്പിക്കും. എന്താടാ, ചന്തയിൽ വെച്ച് നിന്റെ കൂട്ടുകാരനെ അടിയുണ്ടാക്കിയല്ലേ? പുലികളിക്കാരെയൊക്കെ പോലീസുകാരെ ചവിട്ടിക്കുട്ടി അകത്തിട്ടുണ്ട്. പുറത്തിറങ്ങിയവര് ഉത്സവം വരുമ്പോ സാധാരണ ആൾക്കാർ പുലിവേഷമൊക്കെ കെട്ടി 10 പൈസ ഉണ്ടാക്കാനാ നോക്കുന്നത്. രണ്ടോ മൂന്നോ പെഗു അടിക്കും, ബിരിയാണിയും തിന്നും. നമുക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടടാ. ഉള്ള വിദ്യാഭ്യാസത്തിന് പറ്റിയ ജോലി നോക്കാതെ ഇങ്ങനെ കാട് കയറി നടക്കുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പുന്നാരിച്ച് പുന്നാരിച്ച് മടി കെട്ടി വെച്ചോ. അവിടെല്ലാം നാട്ടുകാരെ നടി വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ വരാൻ പറ്റുള്ളൂ. പുന്നാരിച്ച് വളർത്തി വഷളാക്കി വെച്ചേക്കുക. അവന് വട്ട. അമ്മ വാ, നീ വാ, ഇവിടെ ഇരിക്ക. അമ്മ ഒരുപാട് വഴക്ക് പറയുന്നുണ്ടല്ലേ. എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞത് നിന്നെയാ പറഞ്ഞത്. അതെയോ? പോടാ മണ്ട.
ചേട്ടാ നമസ്കാരം. എന്താടാ പണിക്ക് പോയില്ലേ? ഇല്ലേട്ടാ, ലീവാ. ഓ, പിന്നെ വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ, ലീവ്. പിള്ളേർക്ക് ഭക്ഷണത്തിലുള്ള പൈസ കൊടുത്തറാ? അത് കൊടുത്തിട്ടുണ്ട് ചേട്ടാ. ആ എന്താ കഴിക്കുന്നേ? ഇത് നിനക്ക് ഇഷ്ടമല്ലല്ലോ. ആന്റി കഴിച്ചോട്ടെ. അമ്മേ, അമ്മയെ കണ്ടോ? ദോശ കഴിക്കാൻ സമ്മതിക്കുന്നില്ല. എടി, അവൾ ഒരു ദോശ തിന്നുന്ന തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാ. അതുപോലും തിന്നാൻ വിടരുത് നീ. നമസ്കാരം ചേട്ടാ. ഈ ദോശ തീരെ കൊള്ളില്ലെന്ന് അച്ഛനോട് പറയണട്ടോ. ദേ വന്നു. എന്തരാ പുത്തെ, സ്കൂളിലേക്ക് പോകണോ? പാപ്പൊക്കെ തിന്ന് കഴിഞ്ഞോ? അച്ഛാ, അമ്മ എനിക്ക് എപ്പോഴും ദോശ മാത്രമേ തരുന്നുള്ളൂ. എനിക്ക് ബോറടിക്കുന്നു അച്ഛാ. ഓ, അത് ശരി. എന്നാലേ അച്ഛൻ ഇന്ന് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ മോൾക്ക് ബിരിയാണി വാങ്ങിച്ചോണ്ട് വരാം. സന്തോഷായോ? അപ്പൊ എനിക്കില്ല ബിരിയാണി. പിന്നെ നിനക്ക് ഇല്ലാതെ, നീ വീട്ടിലെ പൊന്നാര മോളല്ലേ. അത് ശരി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അനുജത്തിക്കും മോക്കും മാത്രം ബിരിയാണി വാങ്ങിച്ചു കൊടുക്ക. ഞാൻ ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. ദിവസം എല്ലാവർക്കും വെച്ച് വിളമ്പി അടുത്ത ദിവസം ഉള്ള പഴങ്കഞ്ഞി മുഴുവനും കുടിക്കാൻ മൂക്കൊലിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലല്ലോ. ഏട്ടാ, ഏട്ടത്തേക്കും ചേർത്ത് വാങ്ങിച്ചോണ്ട് വന്നേക്കണേ. ശരി ശരി, നീ മല മറിക്കൊന്നും വേണ്ട. വൈകിട്ട് വരുമ്പോ നിനക്കുള്ള ബിരിയാണി വാങ്ങിച്ചോണ്ട് വന്നേക്കാം. പോരെ, മട്ടൻ ബിരിയാണി. അച്ഛൻ ഒന്നും കഴിക്കാതെ എങ്ങോട്ടാ പോയത്? ഞാൻ പിന്നീട് കഴിച്ചോളാം. മരുമോൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. മോളെ, വദനെ, നീ ഇന്ന് പിള്ളേരെ കൊണ്ടുപോയി സ്കൂളിൽ വിടണം. ഞങ്ങൾക്ക് ചെറിയ ജോലിയുണ്ട്. ശരി അങ്കിൾ. ആ, എന്താ മാവാ? ബില്ല് വരെ ഒന്ന് പോയിട്ട് വരാം. കാര്യം എന്താച്ചാ പറ. നീ വാ, പറയാം. നിങ്ങൾ കഴിക്കുന്നില്ലേ? പുറത്ത് കഴിച്ചോളാം. ഡാ കുട്ടി, വണ്ടി എടുക്ക്. എല്ലാ മരങ്ങളും മുറിച്ചു നോക്കേടാ. രണ്ടിലോട്ട് നോക്കി, എല്ലാം ചെതലടിച്ചതാ. ബാക്കി മരക്കോ? ബാക്കിയൊക്കെ മുറിച്ചു നോക്കിയാലേ അറിയൂ. ഈ ചേപ്പ് എന്താ കാണിക്കുന്ന മാവാ? മരം നോക്കി വാങ്ങാതെ അവനെന്താ കണ്ണു കളയുന്നുണ്ടോ? ഒന്നോ രണ്ടോ പ്രാവശ്യമാണോ എത്ര തവണ നഷ്ടപ്പെട്ടിരിക്കുന്നത്? ചോദിക്കാൻ ചെന്ന് എന്നെ ഉപദേശിക്കാൻ തുടങ്ങും. വന്നേ, ആ സേട്ടു കൊടുത്ത ചെക്കെല്ലാം പാസ്സായോ? ആ കാറ്റൊക്കെ സേട്ടും എടുക്കണ. വണ്ടി എടുക്ക്. ഒന്ന് വേഗാട്ടെ, എല്ലായിടത്തും മുകളിലിട്ടിട്ട് വേഗാട്ടെ. എടോ സേട്ടെ, താൻ മാത്രം കാലങ്ങളായിട്ട് ഇവിടെ കോടികൾ സമ്പാദിച്ചോണ്ടിരിക്കണം, ഞാൻ തെരുവിൽ നിന്ന് പിച്ചെടുക്കണം അല്ലടോ. അതെന്താ അങ്ങനെ ചോദിച്ചു കളഞ്ഞത്? എന്താ പ്രശ്നം? കാശി പാത്രം മുൻകൂറായിട്ട് തനിക്ക് വാങ്ങാറിയാലോ. ലോഡ് അയക്കുമ്പോ നല്ല മര നോക്കി തനിക്ക് അയക്കാറില്ലേ? 1.5 കോടി രൂപയ്ക്ക് ചെതലെടുത്ത മരങ്ങൾ കയറ്റിയേക്കാൻ താൻ മനുഷ്യനാണോ? അങ്ങനെയൊന്നും അല്ല രത്ന, നിനക്ക് അയച്ച ലോഡൊക്കെ നമ്പർ 1 ടീക്കു. അപ്പോ പോണ വഴിക്ക് ചാത്തമാരെ വന്ന് മരയൊക്കെ മാറ്റിയതായിരിക്കും അല്ലേ? അല്ലടോ ചേട്ടെ, ഇതിനു മുമ്പ് 5 കോടി രൂപ നഷ്ടപ്പെട്ടിട്ടാ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന് നിക്കുന്നത്. ചേട്ടൊന്ന് അങ്ങോട്ട് വന്ന് നോക്ക്, അപ്പൊ മനസ്സിലാവും. എടോ ഐസക്ക, ഇങ്ങ് വന്നേ. അന്ന് ഇവർക്ക് ലോഡ് അയച്ചത് ആരാ? ഞാനാ മുതലാളി. അയച്ച മരം മുഴുവൻ ചെതലരിച്ചതാണെന്നാണല്ലോ അവര് പറയുന്നത്. എന്താ സംഭവിച്ചത്? സത്യം പറ. ഒന്നുമില്ല മുതലാളി, എല്ലാം നല്ല മരമായിരുന്നു. കേട്ടില്ലേ, എന്താ സംഭവിച്ചെന്ന് പറ. ഒന്നുമില്ല ഏട്ടാ, ഞാനൊന്നും ചെയ്തില്ല, എല്ലാം നല്ല മരമായിരുന്നു. ചേട്ടേട്ടാ, നിങ്ങളുടെ പാർട്ണർ ജെ പി പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ ചെയ്തു. അവിടെയുള്ള നല്ല തടിയെല്ലാം മുരുകേശന്റെ മില്ലിൽ ഇറക്കാൻ പറഞ്ഞു. അവിടെയുള്ള ചെതലെടുത്ത തടികളെല്ലാം ചേട്ടന്റെ മില്ലിൽ ഇറക്കാൻ പറഞ്ഞു. എന്നോട് ക്ഷമിക്കേട്ടാ. അവന്റെ കൂടെ കൂടെ നീ പറ്റിക്കാൻ വിട്ടേക്കേട്ട. ശരി ശരി, ആ ഓക്കെ, ഞാൻ നോക്കിക്കോളാം. എന്നെ കുടുംബത്തെ നീ തെരുവിലിറക്കാന്ന് വിചാരിച്ചല്ലേ? അല്ലടാ, നിന്നെ സഹായിക്കാൻ കൈക്കൂലി വാങ്ങാൻ ഇവൻ മാത്രമല്ലാതെ വേറെ ആരും ഉണ്ടടാ. നിന്നെ ഞാൻ എന്റെ പാർട്ട്ണറായിട്ടല്ല കണ്ടത്, എന്റെ ചങ്കായിട്ടാ കണ്ടിരുന്നത്. എന്നെ ചതിച്ച് പണം ഉണ്ടാക്കാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നിയടാ? എന്ത് നടന്നിട്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ചേട്ടന് നിന്റെ അളിയന്റെ ചെക്കല കൊടുത്ത് എന്റെ ചെക്ക കൊടുത്തത്, എന്റെ കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി ആ മുരുകേശൻ നിനക്ക് സഹായം അല്ലടാ. ഇങ്ങനെ പല പ്രാവശ്യം നീ എന്നെ പറ്റിച്ചാണ് കോടികളെ കൂട്ടി വെച്ചിരിക്കുന്നത് അല്ലടാ. ചുമ്മാ റോട്ടിൽ കിടക്കുന്ന മരക്ക് വിളിച്ചോണ്ട് വന്ന് എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വരരുത്.
എന്റെ കയ്യില് കോടിക്കണക്കിന് കാശുണ്ടെങ്കിലേ അത് എന്റെ കഴിവാ. എനിക്കെന്താ ഭാര്യയും മക്കളൊന്നും ഇല്ലെന്നാണ് വിചാരിച്ചേ? അതുകൊണ്ട് എന്റെ ഭാര്യയും പിള്ളേരെ തെരുവില് പിച്ചടക്കണം വിചാരിച്ചോ നീ? രത്ന, പത്ത് കാശുണ്ടാക്കണെങ്കിലേ പലതും ചെയ്യേണ്ടി വരും. ഇപ്പൊ എന്താ ആവശ്യത്തിനുള്ള കാശ് വാങ്ങി സ്ഥലം വിടാൻ നോക്ക്. കഷ്ടപ്പെട്ട് ചോര നീരാക്കി ചെയ്യുന്ന പണിയാത് നാല് കാശ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് കൂടെ നിർത്തിയപ്പോ എന്നെ കാലി വരുന്നു. എന്നോട് പുറത്തു പോകാൻ പറയാറേ, നിന്റെ ഈ ഊടായ്പം തരികിടക്ക നിന്റെ നാട്ടിലെടുത്താ മതി. നീ എന്റെ അടുത്ത് അഭ്യാസം എടുക്കാൻ വന്നാൽ കുത്തി കൊടല് ഞാൻ പുറത്തെടുക്കണ. എന്റെ ഓഫീസിൽ വന്ന് എന്നെ തല്ലി നീ. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഇന്ന എത്രയാണെന്ന് വെച്ചെടുത്ത് സ്ഥലം കാലിയാക്കണ. നീ ഇറങ്ങി പോകാൻ പറയുമ്പോ ഇറങ്ങി പോകാൻ നിന്റെ വീട്ടിൽ ജോലിക്കാരല്ല ഞാൻ. നിന്നെ വെട്ടി കീറി ജയിലിലേക്ക് പോകാൻ പോലും ഞാൻ മടി കാണിക്കില്ല. വീട് മോനെ, ഇവനോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല. നീ വന്നേ. എടാ ജെ പി, പോലീസും കോടതിയും നിയമമൊന്നും ചത്തുപോയിട്ടില്ല, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ കണ്ടോളാം. മോനെ വാ, വാ മോനെ, വന്നേ മോനെ. അയ്യോ, കേസിനെ കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ കോടതി അന്വേഷിച്ച് തീരുമാനം അറിയിക്കുന്നതുവരെ രണ്ട് പങ്കാളി